നമസ്കാരം ജീവിതത്തിൽ ഒരിക്കലും ചുമയ്ക്കാത്ത ആൾ ആരും തന്നെ ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ ഇതിൽ എത്ര പേർക്കറിയാം ചുമ വരും ഒരു രോഗലക്ഷണമാണ് അല്ലാതെ ഒരു അസുഖമല്ല എന്നുള്ളത് യെസ് ചുമ വരും ഒരു രോഗലക്ഷണമാണ് അത് പലതരം അസുഖങ്ങൾ കാരണം വരുന്ന ഒരു രോഗലക്ഷണമാണ് ചുമ രണ്ട് ടൈപ്പാണ് ഒന്ന് പ്രൊഡക്റ്റീവ് കോഫ് എന്ന് പറയും അത് കപത്തിൻ്റെ ചുമേൻ്റെ കൂടെ കപം വരുന്ന ടൈപ്പിനാണ് പ്രൊഡക്റ്റീവ് കോഫ് എന്ന് പറയാം രണ്ടാമത്തെ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈ കോഫാണ് ഡ്രൈ കോഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിയ ചുമ ഇത് രണ്ടുത്തിനും പല പല കാരണങ്ങളുണ്ട് ആദ്യം നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കോഫിൻ്റെ കാരണങ്ങൾ നോക്കാം പ്രൊഡക്റ്റീവ് കോഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തന്നെ കപം വരുന്നതാണ് പ്രൊഡക്റ്റീവ് കോഫ് ഒരു ചിലവർക്ക് ചുമച്ച് കഴി ചുമെ തന്നെ ശ്വാസമുട്ടലും വരാം അതുമാത്രല്ല ചിലവർ കപം ഛർദ്ദിക്കുകയും ചെയ്യും അപ്പം ഈ പ്രൊഡക്റ്റീവ് കോഫിന് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള റീസൺ വൈറൽ ഇൻഫെക്ഷൻ ആണ് വൈറസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിലെ ടൈപ്പ് ഓഫ് വൈറസസ് ഉണ്ട് അതിൽ ഒരുപാട് വൈറസസ് നമ്മുടെ ശ്വാസകോശത്തിനെയും റെസ്പിറേറ്ററി ട്രാക്റ്റിനും എഫക്ട് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും കോമൺ കോൾഡ് എന്ന് വെച്ചാൽ ജലദോഷം വരാം കപക്കെട്ട് വരാം ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വരുന്ന ഒരു കോഫാണ് പ്രൊഡക്റ്റീവ് കോഫ് പിന്നെ രണ്ടാമത്തെ ഒരു കാരണം സൈനസിലെ ഇൻഫെക്ഷൻ നമുക്ക് സൈനസൈറ്റസ് ചിലവർക്ക് ഇടയ്ക്കിടയ്ക്ക് എലർജിക്കായിട്ടുള്ള സൈനസൈറ്റസ് വരാം അപ്പോൾ സൈനസിനകത്ത് ഇൻഫെക്ഷൻ കോമൺ കോൾഡ് കഴിഞ്ഞിട്ട് ജലദോഷം കഴിഞ്ഞിട്ട് സൈനസിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സൈനസില് മുഖത്ത് രണ്ട് സൈനസ് ഫ്രോണ്ടൽ സൈനസ് പിന്നെ ഉള്ളിലെ രണ്ട് മൂന്ന് സൈനസസ് ഉണ്ട് ഇതിലൊക്കെ കപം കെട്ടി നിന്നിട്ട് പഴുത്തിട്ട് സൈനുസൈറ്റസും പനിയുമൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഈ കപം തൊണ്ടയിലേക്ക് ഇറങ്ങിയിട്ട് ചുമയായിട്ട് വരാം പിന്നെ പിന്നെ ഒരു കാരണം ശ്വാസകോശത്തിലോ അല്ലെങ്കിൽ ശ്വാസക്കുഴലിലോ ഇൻഫെക്ഷൻ ശ്വാസക്കുഴലിലെ ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും അത് നമ്മൾ ബ്രോങ്കൈറ്റസ് എന്നാണ് പറയുക ഈ ബ്രോങ്കൈറ്റസ് ആർക്ക് വേണമെങ്കിൽ വരാം പക്ഷേ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് പുക വലിക്കുന്ന ആൾക്കാരിലാണ് സ്മോക്കേഴ്സിലാണ് ബ്രോങ്കൈറ്റസ് കാണുന്നത് പക്ഷേ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുവരുന്ന ബ്രോക്കൈറ്റസ് ആണെങ്കിൽ അത് വേറെ ആർക്ക് വേണമെങ്കിൽ വരാം പിന്നെയുള്ള ഇൻഫെക്ഷൻ ശ്വാസകോശത്തിലാണ് ഈ ശ്വാസകോശത്തിലെ ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും അതിന് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുക ന്യൂമോണിയ വരുമ്പോഴത്തേക്കും പനി വരും ചുമ വരും മേലുവേദന നെഞ്ചുവേദന ഇതൊക്കെ വരാം ഈ ന്യൂമോണിയ ഉണ്ടാക്കുന്ന വേറെ ഒരു കാരണം ഇന്ത്യയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണം ഷെയർ ക്ഷയറോഗമാണ് എന്ന് വെച്ചാൽ ടി ബി ട്യൂബക്കലോസിസ് ട്യൂബക്കലോസിസ് വന്നു കഴിഞ്ഞാലും നമ്മൾ രണ്ടാഴ്ച ഒരു ചുമ ആൻറ്റിബയോട്ടിക് എടുത്തിട്ടും വിട്ടുമാറാത്ത ചുമയാകുമ്പോഴത്തേക്കും നമ്മൾ ടി ബി നോക്കിയിട്ട് ടി ബി എന്നുള്ളത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതും ഒരു കാരണമാണ് ഈ പ്രൊഡക്റ്റീവ് കോഫ് ഉണ്ടാക്കാനുള്ള ഒരു റീസൺ പിന്നെ ഉള്ളത് അസിഡിറ്റി എന്ന് വെച്ചാൽ നമ്മൾ വയറ്റിലുള്ള ആസിഡ് തിരിച്ചു കയറി വരിക പുളിച്ച് തകട്ടുക നെഞ്ചരിച്ചിൽ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെ ചുമ വരാം പിന്നെ ലാസ്റ്റിലായിട്ടുള്ളൊരു കാരണം വേറെ എവിടെയെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും അത് ശ്വാസകോശത്തിനെ ബാധിച്ചിട്ട് ചുമയായിട്ട് വരാം ഇൻഫെക്ഷൻ ശ്വാസകോശത്തിനെയും കൂടി ബാധിച്ചിട്ട് ഇൻഫെക്ഷനായിട്ട് വരാം ചുമയായിട്ട് വരാം പിന്നെയുള്ള കാരണം ഡ്രൈ ആയിട്ടുള്ള ഒരു കോഫാണ് ഡ്രൈ കോഫ് എന്ന് വെച്ചാൽ ഉണക്ക ചുമ നമ്മൾ എത്ര എത്ര ചുമച്ചിട്ടും കപം വരത്തില്ല ഇങ്ങനത്തെ ചുമ നമ്മൾ അധികം കാണുന്നത് എന്തെങ്കിലും ഒരു സ്മോക്ക് എക്സ്പോഷർ കഴിഞ്ഞിട്ട് നമ്മൾ ജോലി സ്ഥലത്ത് എന്തെങ്കിലും കെമിക്കൽസിൻ്റെ ഫ്യൂംസ് എക്സ്പോഷ്യർ ആകുമ്പോൾ അല്ലെങ്കിൽ പുക ശ്വസിക്കുമ്പം അല്ലെങ്കിൽ പൊടി അല്ലെങ്കിൽ തണുപ്പത്തെ എക്സ്പോഷ്യർ വരുമ്പോഴത്തേക്കും ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു കോഫ് വരും ഒരു ചിലവർക്ക് ഇത് രാത്രിയാണ് കൂടുതൽ എന്ന് പറയുക ഒരു ചിലവർക്ക് അത് അതുകൂടാതെ വേറെ ഒരു രോഗലക്ഷണവും ഉണ്ടാവില്ല വെറും ചുമ മാത്രമായിട്ട് വരും ഇത് ചിലവർക്ക് കോഫ് വേരിയൻറ്റ് ആസ്മ എന്ന് പറയും എന്ന് വെച്ചാൽ ആസ്മേൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് അപ്പോൾ ഇത് മെയിൻ ആയിട്ട് നമ്മൾ അലർജി ഉള്ള ആൾക്കാർ അലർജിക് ടെൻഡൻസി ഉള്ള ആൾക്കാരിലാണ് കാണുന്നത് അപ്പോൾ ഒരു കാരണം ഞാൻ പറഞ്ഞത് ഈ ആസ്മ രണ്ടാമത്തത് അലർജിക് റൈനൈറ്റിസ് അലർജിക് റൈനൈറ്റിസ് എന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിനും സൈനസിനൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു അലർജിക്ക് അസുഖമാണ് ഇതിലധികവും മൂക്ക് ചൊരിച്ചൽ കണ്ണ് ചൊരിച്ചൽ തുമ്മൽ കണ്ണിന്ന് വെള്ളം വരിക തൊണ്ട ചൊറിയ ഇതിനാണ് നമ്മൾ അലർജി ക്രൈനൈറ്റിസ് എന്ന് പറയുക ഇത് കൂടുതലാകുമ്പോഴത്തേക്കും ഒരു ചിലവർക്ക് മൂക്കിലെ ദശയും കൂടി വളരാം അപ്പം ഈ അലർജി ക്രൈനൈറ്റിസ് ഉള്ളവർ അതുപോലെ തന്നെ അലർജി കാരണം വരുന്ന ആസ്മ ഉള്ളവർക്കും ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ചുമ വരാം പിന്നെ ഒരു കാരണം നമ്മൾ പറയുന്നത് ഐ എൽ ഡി ആണ് ഐ എൽ ഡി എന്ന് വെച്ചാൽ ഇൻറ്റസ്റ്റ്യഷ്യൽ ലങ് ഡിസീസ് ഇൻറ്റസ്റ്റിഷ്യൽ ലങ് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശം ചുരുങ്ങുന്ന ഒരു അസുഖമാണ് അത് അധികവും പ്രായ പ്രായമായ ആൾക്കാരിലാണ് കാണുക ഇതിന് നൂറ് നൂറ് ടൈപ്പ് ഓഫ് റീസൺസ് ഉണ്ട് അപ്പം നമുക്ക് അതിനനുസരിച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടേ നമുക്ക് ഐ എൽ ഡി എന്തുകൊണ്ട് വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം ഈ ഐ എൽ ഡി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യം ഫോറിൻ ബോഡി തരിപ്പി പോകുന്നത് ഫോറിൻ ബോഡി എന്ന് വെച്ചു കഴിഞ്ഞാൽ പിള്ളേർ കളിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബീഡ്സോ അല്ലെങ്കിൽ ഒരു ചോക്ക് പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം മൂക്ക് കുത്തിക്കയറ്റി അല്ലെങ്കിൽ പോയി കോയിൻസ് ഇതൊക്കെ തരിപ്പി പോകുമ്പോഴത്തേക്കും ഇതിനെ നമ്മൾ ഫോറിൻ ബോഡി ആസ്പിറേഷൻ എന്നാണ് പറയുക ഈ ഫോറിൻ ബോഡി നമ്മുടെ ശ്വാസക്കുഴലിലോ അല്ലെങ്കിൽ ഈ തൊണ്ടേൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കുടുങ്ങി നിൽക്കുമ്പോഴത്തേക്കും അത് ചുമയായിട്ടാണ് വരിക അതുപോലെ തന്നെ വെജിറ്റബിൾ മാറ്റർ നമ്മൾ ഈ കപ്പലണ്ടി വരും ഇതെന്തെങ്കിലും തരിപ്പിപ്പോയിക്കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല പക്ഷെ പിള്ളേരുടെ ശ്വാസക്കുഴലിൽ അത് നിന്നിട്ട് അത് നീർ ഇത് അബ്സോർബ് ചെയ്തിട്ട് വീർത്തിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ അപ്പുറത്തുള്ള ശ്വാസക്കുഴലിൽ കപം കെട്ടി നിന്നിട്ട് അത് പുറത്തു വരാത്തതുകൊണ്ട് ചുമയായിട്ട് വരാം അത് ഫോറിൻ ബോഡി ആസ്പിറേഷൻ എന്നാണ് പറയുക ഇത് നമ്മൾ വലിയ ആൾക്കാരിലും കാണാറുണ്ട് ചിക്കൻ അങ്ങനത്തെ ഫിഷ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ബോൺ അല്ലെങ്കിൽ അതിൻ്റെ പീസ് പ്രത്യേകിച്ച് മതിപ്പിച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ ആസ്പിറേറ്റ് ചെയ്തിട്ട് ഫോറിൻ ബോഡി കുടുങ്ങിയിട്ട് നമ്മൾ ആൾക്കാരെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഡ്രൈ കോഫിൻ്റെ കാരണങ്ങൾ അപ്പോൾ നമ്മൾ ഏത് കോഫാണെങ്കിലും നമ്മൾ തന്നെ വെറുതെ ഫാർമസിയിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിന് പകരം ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഡോക്ടറിന് മനസ്സിലാക്കാൻ പറ്റും ഈ ചുമ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് കൂടുന്നത് അതിൻ്റെ കൂടെ ഉള്ള രോഗലക്ഷണങ്ങളൊക്കെ എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡോക്ടർ പിന്നെ ടെസ്റ്റ് ഓർഡർ ചെയ്യും ഈ ടെസ്റ്റ് പലതരം ഉണ്ടെങ്കിലും ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നുള്ളതാണ് ഡോക്ടർ ഓർഡർ ചെയ്യുക അപ്പം ഏതൊക്കെയാന്നുള്ളത് നോക്കാം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ഡോക്ടർ അധികം ചോദിക്കാൻ പോകുന്നത് ഒരു നെഞ്ചിൻ്റെ ആണ് ഈ നെഞ്ചിൻ്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ന്യൂമോണിയ ഉണ്ടോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഫോറിൻ ബോഡി കുടുങ്ങി നിന്നിട്ട് അവിടെ ന്യൂമോണിയ ഉണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനത്തെ പിന്നെ ഐ എൽ ഡി ഞാൻ പറഞ്ഞ ശ്വാസ ശ്വാസകോശം ചുരുങ്ങുന്ന അസുഖമുണ്ടോ അതുപോലെ തന്നെ ഈ പുക വലിക്കുന്ന ആൾക്കാരിൽ ശ്വാസകോശം വലിഞ്ഞിട്ട് ശ്വാസം മുട്ടലായിട്ടും ചുമയായിട്ട് വരുന്ന ഒരു അസുഖമാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൽമറി ഡിസീസ് അല്ലെങ്കിൽ സി ഒ പി ഡി ഈ സി ഒ പി ഡി അസുഖം ഉണ്ടെങ്കിലും നമുക്ക് ശ്വാസകോശം വലിഞ്ഞിട്ടുണ്ടോ അതിന്റെ ചേഞ്ചസ് നമുക്ക് എക്സ്റേ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നെഞ്ചിന്റെ എക്സ്റേ മാത്രമല്ല ഒരു ചിലവര് സൈനസിന്റെ എക്സറേ മുഖത്തിന്റെ എക്സ്റേയും കൂടി എടുപ്പിക്കും അതിലെ കപക്കെട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്റേ നോക്കിയിട്ട് മനസ്സിലാക്കാം എന്നിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാം രണ്ടാമത്തെ ടെസ്റ്റ് ചോദിക്കാൻ പോകുന്നത് ബ്ലഡ് ടെസ്റ്റ് ആണ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൗണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൗണ്ട് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാം അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് ഈസ്നോഫിൽസിന്റെ കൗണ്ട് കൂടുതലാണോ ഈസ്നോഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജി ഉള്ളവർക്ക് മാത്രം കൂടുള്ളൂ അപ്പോൾ അങ്ങനെ ഈസ്നോഫിൽ ചെയ്യാന്ന് വെച്ചാൽ ഈസ്നോഫിലിന്റെ കൗണ്ട് കൂടുതലാവുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിനനുസരിച്ച് അലർജിന്റെ ട്രീറ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ ചെയ്യാൻ പോകുന്നത് ഡോക്ടർ ഈ ബ്ലഡ് ടെസ്റ്റ് അല്ലാണ്ട് ഒരു പൽനറി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ പി എഫ് ടി അതിന് വേറൊരു പേര് സ്പൈറോമെട്രി എന്നും കൂടി പറയും ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആസ്മ അല്ലെങ്കിൽ ശ്വാസക്കുഴൽ ചുരുങ്ങുന്നതെന്ന് വെച്ചാൽ നമുക്ക് എലർജിക്ക് ഒരു പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ പുകവലിക്കുന്ന ആൾക്കാർ സി ഒ പി ഡി ഉണ്ടോ എന്നുള്ളത് ഡിഫറെസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൽനറി പിന്നെ മൂന്നാമത്തെ ഞാൻ പറഞ്ഞ ശ്വാസകോശം ചുരുങ്ങുന്ന അസുഖം ഐ എൽ ഡി ഇതൊക്കെ നമുക്ക് പി എഫ് ടി ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസകോശത്തിൻ്റെ ഫംഗ്ഷൻ അതിൻ്റെ പ്രവർത്തനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതൊന്നുമല്ല നമുക്ക് അസിഡിറ്റി കാരണമാണ് വരുന്നുണ്ടെങ്കിൽ ഒരു ഒരു പക്ഷേ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കേണ്ടി വരും അല്ലെങ്കിൽ പി എച്ച് മോണിറ്ററിങ് ചെയ്യേണ്ടി വരും അങ്ങനത്തെ ടെസ്റ്റൊക്കെ നമുക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിന് കാണിച്ചിട്ട് നമുക്ക് ചെയ്യാം ഒരു ചിലവർക്ക് ഈ കപം ചുമ കൂടാതെ കപത്തിലെ രക്തം കൂടി വരാം അതിന് ഹിമോപ്റ്റൈസിസ് ആണ് പറയാം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ എക്സ്റേ എടുത്തിട്ട് അതിൽ ഒരു ഷാഡോ കാണുന്നുണ്ട് എന്തെങ്കിലും ഒരു മുഴയോ അല്ലെങ്കിൽ ഒരു കപക്കെട്ട് കാണുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് നമ്മൾ ചോദിക്കുന്നത് സി ടി സ്കാനാണ് അപ്പോൾ സി ടി സ്കാന് ചെസ്റ്റിൻ്റെ ചെയ്യാം അതുപോലെ തന്നെ സൈനസിൻ്റെയും കൂടി ചെയ്യാം അതിലെന്തെങ്കിലും പ്രോബ്ലം കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ബ്രോങ്കോസ്കോപ്പി ചെയ്യും ബ്രോങ്കോസ്കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻഡോസ്കോപ്പിനെ പോലെ തന്നെ ഒരു നേരിയ ട്യൂബ് മൂക്കിലൂടെ വായലോടോ നമ്മുടെ ശ്വാസക്കുഴലിലേക്ക് ഇറക്കിയിട്ട് നമുക്ക് ക്യാമറയിലെ സ്ക്രീൻ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും ശ്വാസകോശത്തിൻ്റെ ഉള്ളിലെ കപം കെട്ടി നിൽക്കുന്നുണ്ടോ എന്തെങ്കിലും മുഴയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെരപ്പി പോയിട്ടുണ്ടോ ന്യൂമോണിയ ഉണ്ടോ കൊലാപ്സ് ഉണ്ടോ ശ്വാസകോശം ചുരുങ്ങി പോയിട്ടുണ്ടോ ഇതൊക്കെ നോക്കാൻ പറ്റും അതുമാത്രമല്ല കപം അങ്ങോട്ട് കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും സക്ഷൻ ചെയ്തിട്ട് കപം മുഴുവനും ഒഴിവാക്കിയിട്ട് ബ്രോങ്കിയൽ ടോയ്ലറ്റിംഗ് ചെയ്യാം അതുപോലെ തന്നെ ഒരു പക്ഷേ ഇത് ഫോറിൻ ബോഡി ഉണ്ടെങ്കിൽ അതും എടുക്കാൻ പറ്റും അതുമാത്രമല്ല ഈ ഐ എൽ ഡി പോലത്തെ അസുഖമാണെങ്കിൽ നമുക്ക് ബയോപ്സിയും കൂടി എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ബ്രോങ്കോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റും വളരെ മിനിമലി ഇൻവേസീവ് ഇൻവേസ് ആണ് അഞ്ച് പത്ത് മിനിറ്റ് എടുക്കുകയുള്ളൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ വീട്ടിൽ പോകാം അങ്ങനത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ബ്രോങ്കോസ്കോപ്പി അപ്പം ഇങ്ങനത്തെ സിമ്പിളായിട്ടും ചിലപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് നമുക്ക് ചുമേൻ്റെ എന്ത് കാരണം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം ഇപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓവർ ദ കൗണ്ടർ ഫാർമസിയിൽ ചോദിച്ചാൽ തന്നെ കിട്ടുന്ന ചുമേൻ്റെ കുപ്പി കോഫ് സിറപ്പ് അല്ലേ അപ്പോൾ ഈ കോഫ് സിറപ്പ് എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്നറിയോ രണ്ട് മെയിൻ ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട് ഒന്ന് കോഫ് സപ്രസെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യും പക്ഷെ ഞാൻ പറഞ്ഞത് ചുമ ഒരു ആണ് ഒരു പ്രൊട്ടക്റ്റീവ് നമ്മളെ കപം ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ തരിപ്പി പോകുന്ന എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന ഒരു ആണ് അപ്പോൾ അത് എല്ലാവർക്കും ഈ ചുമ നിർത്താനുള്ള മരുന്ന് കഴിക്കാൻ പാടില്ല പ്രത്യേകതരം ഗ്രൂപ്പ്സിന് മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മെഡിസിൻ കോഫ് എക്സ്പെക്ടറന്റ് എന്ന് പറയും എക്സ്പെക്ടറൻറ്റിന് മീനിങ് തന്നെ കപം ഇളക്കിയിട്ട് ഈ കപം ചുമച്ച് തുപ്പിക്കളയാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മെഡിസൻ ആണ് കോഫ് എക്സ്പെക്ടറന്റ് അപ്പൊ ഇങ്ങനത്തെ ടു ടൈപ്സ് മെഡിസിൻസ് ആകുമ്പോഴത്തേക്കും ആർക്കാണ് ഏത് മെഡിസിൻ കൊടുക്കുന്നത് എന്നുള്ളത് ഡോക്ടറാണ് തീരുമാനിക്കുക ഈ കോഫ് എക്സ്പെക്ടറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള കോമ്പസിഷൻ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബ്രോങ്കോ ഡയലീറ്റർ ആണ് ബ്രോങ്കോ ഡയലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസക്കുഴൽ ചുരുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഫ്ലമേഷൻ കാരണം അല്ലെങ്കിൽ ഇറിറ്റേഷൻ കാരണം ശ്വാസകുഴൽ ചുരുങ്ങിപ്പോകും അപ്പോഴാണ് നമുക്ക് ആസ്മ പോലത്തെ ചുമയും ശ്വാസമുട്ടലൊക്കെ വരുന്നത് അത് കുറയ്ക്കാനുള്ള മെഡിസിനാണ് ബ്രോങ്കോ ഡയലേറ്റർ ശ്വാസക്കുഴൽ വികസിക്കാൻ സഹായിക്കുന്ന മെഡിസിൻ അതിനകത്ത് വേറെ ഉള്ള മെഡിസിൻ മ്യൂക്കോലൈറ്റിക് ആണ് മ്യൂക്കോലൈറ്റിക് എന്ന് വെച്ചാൽ ഈ മ്യൂക്കസ് അല്ലെങ്കിൽ കപം കപം ലൂസാക്കിയിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചുമച്ച് തുപ്പിക്കളയാൻ സഹായിക്കുന്ന ഒരു മെഡിസിൻ ബ്രോങ്കോഡൈലേറ്റർ അതുപോലെ തന്നെ നമ്മുടെ എയർവേസിനെ സൂത്തൻ ചെയ്യാൻ അതിനെ ഒരു ആ ഇറിറ്റേഷൻ കുറയ്ക്കാനുള്ള മെന്തോൾ പോലത്തെ കോമ്പോസിഷൻ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കൂടി വേർ പല പല മിക്സ്ചറിലായിട്ട് കിട്ടുന്നതാണ് ഈ കോഫ് എക്സ്പെക്ടറന്റ് ഈ എക്സ്പെക്ടറന്റ് നമ്മൾ കൊടുക്കുന്നത് കപം കെട്ടി നിൽക്കുന്ന ആൾക്കാർക്കാണ് ന്യൂമോണിയ സി ഒ പി ഡി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാർക്കാണ് നമ്മൾ കോഫ് എക്സ്പെക്ടറന്റ് കൊടുക്കുക മറ്റേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ ഡ്രൈ കോഫ് വരുന്ന ആൾക്കാർ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഫോറിൻ ബോഡി തരപ്പി പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുഴയുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കോഫ് സ്റ്റോപ്പ് ചെയ്യണം അതുപോലെ തന്നെ കോഫ് ചെവിയിൽ വാക്സ് ഉണ്ടെങ്കിലും ചുമ വരാം ചെവി ചെവിയിലെ വാക്സിൻ ഉണ്ടെങ്കിൽ ചുമയായിട്ട് വരാം അങ്ങനെ വേറെ ചില കോസസ് ഉണ്ട് അതിന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഫ് സപ്രസൻറ്റ് കൊടുക്കുന്നത് അത് കോഫ് മുഴുവനായി അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്ത് കളയും അങ്ങനെ ആകുമ്പോഴത്തേക്കും കപം ഉള്ളിൽ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുറത്ത് വരാനുള്ള സാധ്യതയില്ല അപ്പോൾ കപം പഴുക്കും അതുകൊണ്ട് കപക്കെട്ടുള്ളവർക്ക് നമ്മളത് കൊടുക്കാറില്ല വേറെ ചില ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് മാത്രമേ കോഫ് സപ്രസെൻറ് കൊടുക്കാറുള്ളൂ ഈ കോഫ് സപ്രസെൻ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് കൊടീൻ എന്ന് പറഞ്ഞ ഒരു മരുന്നാണ് ഈ കൊടീനാണെങ്കിൽ സൈഡ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും ഇപ്പൊ ന്യൂ ആയിട്ട് വേറെ ചില പെരിഫറൽ കോഫ് സപ്രസൻസും മാർക്കറ്റിൽ വന്നിട്ടുണ്ട് നമുക്ക് വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും ചുമ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ദിവസം ചുമയും വെച്ച് നടക്കുന്നതിലും നല്ലത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിന്റെ കൂടെ ചുമ കൂടാതെ ബാക്കി രോഗലക്ഷണങ്ങൾ പനിയും അതുപോലെ വിട്ടുമാറാത്ത ചുമ ആഴ്ചകളോളം വിട്ടുമാറാത്ത ചുമ അലർജി തുമ്മൽ അല്ലെങ്കിൽ പൊടിയായിട്ടുള്ള എക്സ്പോഷർ വരുമ്പോഴത്തേക്കും ചുമ വരിക ഇങ്ങനത്തെ രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ആസ്മ ഉണ്ടാവാം അയ്യോ എനിക്ക് ശ്വാസം എനിക്ക് അതുകൊണ്ട് ആസ്മ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കോഫ് വേരിയൻറ്റ് ആസ്മ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ആസ്മയുണ്ട് അതിൽ ചുമ മാത്രമായിട്ടാണോ വരിക അത് നമുക്ക് ഈ ടെസ്റ്റൊക്കെ ചെയ്തിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഫാർമസിയിൽ കയറിയിട്ട് ചുമേൻ്റെ ഒരു കോഫ് സിറപ്പ് കഴിച്ചിട്ട് മാറും എന്ന് വിചാരിക്കേണ്ട അങ്ങനെ കഴിച്ചിട്ടും മാറാത്തൊരു ചുമയാണെങ്കിൽ കൂടെ ബാക്കി രോഗലക്ഷണങ്ങളും കൂടി ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് അതിനു വേണ്ട പോലെ ചെയ്യാം വീട്ടിൽ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കപകെട്ട് ഉള്ളതുപോലെ തോന്നുകയാണെങ്കിൽ പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ്സ് കഴിക്കുക എന്ന് വെച്ചാൽ വെള്ളം ജ്യൂസ് അങ്ങനെ വെള്ളം പോലത്തെ ഐറ്റംസ് നല്ലോണം കുടിക്കുക അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതും കുറച്ച് വോം ആയിരിക്കണം തണുത്ത വെള്ളമല്ലാതെ കുറച്ച് നേരിയ ചൂടുവെള്ളം കഴിച്ചു കഴിഞ്ഞാൽ ഈ കട്ടിയായിട്ട് കെട്ടി നിൽക്കുന്ന കപം ഇളക്കാൻ പറ്റും അതുപോലത്തെ വീട്ടിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലൊന്നും ഇടണം എന്നൊന്നുമില്ല ജസ്റ്റ് വീട്ടിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആവി പിടിച്ചാലും നമുക്ക് സൈനസിൽ കെട്ടി നിൽക്കുന്ന കപം ഇളകിയിട്ട് പുറത്തേക്ക് വരും പിന്നെ അതുകൊണ്ട് നല്ലോണം ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം കുറവാണെങ്കിൽ അതിന് ഡീഹൈഡ്രേഷൻ എന്നാണ് പറയുക അങ്ങനെ ഡീഹൈഡ്രേഷൻ വരുമ്പോഴത്തേക്കും ഈ കപവും കെട്ടി നിന്നിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് ചുമച്ചിട്ടും പുറത്തേക്ക് വരത്തില്ല അതുകൊണ്ട് നല്ലോണം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ആവി പിടിക്കുക പിന്നെ തൊണ്ടവേദനയുണ്ടെങ്കിൽ സ്ട്രെപ്സിൽസ് പോലത്തെ അങ്ങനെ ത്രോ ക്ലോസഞ്ചസ് കിട്ടും അത് എടുക്കുക എന്നിട്ടും കുറയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങളുടെ ചുമ എന്തുകൊണ്ട് വരുന്നു അതിന് കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക കാരണം ചുമ ഒരു രോഗമല്ല ഒരു രോഗലക്ഷണം മാത്രമാണ് താങ്ക് യു